ദക്ഷിണേന്ത്യയിൽ ഹിന്ദുത്വത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് DMK. എം കെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന DMK. ഈ അടുത്ത കാലത്ത് സ്റ്റാലിൻ്റെ മകൻ ഉദയൻ സ്റ്റാലിൻ നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ കടപുഴക്കിയ ഒരു വലിയ പ്രസ്താവന. സനാതനധർമ്മം ഒരു വൈറസാണെന്നും അതിനെ നശിപ്പിക്കാൻ നാം ഇപ്പോഴേ ആരംഭിക്കണം, അതിൻ്റെ നശീകരണത്തിന് വേണ്ടി നാം പ്രവർത്തിക്കണമെന്നും പരസ്യമായിട്ടാണ് ഉദയൻ സ്റ്റാലിൻ പറഞ്ഞത്. അതിൻ്റെ അലയിലുകൾ മാറിയിട്ടില്ല. അതിനു മുമ്പ് മുരുകൻ്റെ, അതായത് സാക്ഷാൽ പഴനിയിൽ വാഴുന്ന അനേക കോടി ഭക്തരുടെ മനസ്സിൽ വാഴുന്ന മുരുക ഭഗവാന്റെ അതിനെ വിമർശിച്ചുകൊണ്ട് DMK സാംസ്കാരിക വിഭാഗം രംഗത്തെത്തിയതും BJP അതിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചതുമൊക്കെ ചരിത്രത്തിൻ്റെ താളുകളുണ്ട്. ഇപ്പോഴിതാ ആ DMK തന്നെ പ്രായച്ചിത്തമായിട്ടാണോ അതോ പുതിയ കുപ്പായമാണോ എന്നറിയില്ല പഴനിയിൽ ഒരു വലിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനമാണ്. അതിനു മുൻപ് കുറച്ച് ദിവസത്തെ യോഗങ്ങളും മറ്റുമുണ്ടായിരുന്നു. തമിഴ്നാട് ഹിന്ദുമത ചാരിറ്റബിൾ എൻവോൺമെൻറ്റ് മന്ത്രി ശേഖർ ബാബു ഉദ്ഘാടനം ചെയ്ത സമ്മേളനം, ആഗോള മുത്തമിഴ് മുരുകൻ എന്ന് പേരിട്ടിരിക്കുന്ന സമ്മേളനം. ആഗോള മുത്തമിഴ് മുരുകൻ എന്ന് പറയുമ്പോൾ ലോകത്തെമ്പാടുമുള്ള മുരുക ഭക്തരെ വേണ്ടിയിട്ടുള്ള സെമിനാറുകൾ, എക്സിബിഷനുകൾ, അതുപോലെ 3D ഷോകൾ തുടങ്ങിയവയൊക്കെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അനേകം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഒപ്പം തന്നെ ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ഇവിടെ എല്ലാം മുരുകന് വലിയ ഭക്തർ ഉള്ള ഇടങ്ങളാണ്. ഇവിടെ നിന്നുള്ള പ്രതിനിധികൾ, ഒപ്പം തന്നെ വിവിധ മഠം അധീനങ്ങൾ തുടങ്ങിയവിടെ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം പങ്കെടുക്കുന്ന വിപുലമായ വമ്പൻ പരിപാടിയാണ് നടക്കുന്നത്. ഏതായാലും കടുത്ത ഹിന്ദു വിരോധത്തിൽ നിന്ന് കാവിയിലേക്ക് മാറുന്നു. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ചുവടുവെപ്പാണോ എന്നറിയില്ല. കാരണം കഴിഞ്ഞ കുറേ നാളായി ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് DMK എന്ന് പരക്കെ അറിയപ്പെട്ടിരുന്നെങ്കിൽ ആ പേരുദോഷം മാറ്റാനാണോ, അതോ വിജയ് തങ്ങളുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുമ്പോൾ പരമ്പരാഗതമായി തങ്ങൾ വോട്ട് ചെയ്ത ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വലിയ വിള്ളൽ വരും, ആ വിള്ളൽ അടയ്ക്കുവാനുള്ള ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടിയിട്ടാണോ, അതോ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ പുതിയ ബന്ധവും BJP യുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നതിനാണോ എന്നറിയില്ല. ഏതായാലും പഴനിയുടെ അടിവാരത്തിൽ വലിയ സമ്മേളനം തന്നെയാണ് നടക്കുന്നത്. ഇതാദ്യമായിട്ടാണ് DMK സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമ്മേളനം ഇവിടെ കൊണ്ടും ഇതിൻ്റെ അത്ഭുതങ്ങൾ തീരുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം പഞ്ചാമൃതവും ഒപ്പം തന്നെ പഴനിയിലെ പ്രസാദവുമൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. പ്രതിഷേധക്കാർ ഈ പഴനിയുടെ അടിവാരത്തിൽ കച്ചവടവും മറ്റും ചെയ്യുന്ന കടയുടമകളും മറ്റുമാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ ദേവസ്വം ബോർഡ്, അതായത് തമിഴ്നാട്ടിലെ ഈ പറയുന്ന ഹിന്ദുമത ചാരിറ്റബിൾ എൻവോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെ ദ്രോഹിച്ചു വരികയായിരുന്നു. ഇതിനെതിരെയാണ് അവരുടെ പ്രതിഷേധം. ഏതായാലും DMK പതുക്കെ ചൂടുമാറുന്നു എന്തിനെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. മിസ്റ്റർ മുസ്ലിം മലയാളം.